വെങ്കല മെഡലിനായുള്ള ഇന്ത്യ സ്പെയിൻ മത്സരത്തിൽ വലിയ പ്രതീക്ഷയെന്ന് ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷിന്റെ കുടുംബം. റിട്ടയർമെന്റ് ഗെയിം എന്ന നിലയിൽ ശ്രീജേഷ് മെഡലോടെ മടങ്ങണമെന്നാണ് ആഗ്രഹം. ഇന്ത്യൻ ഹോക്കി ടീം ഫൈനലിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും സ്പോർട്സിൽ ജയവും തോൽവിയും ഉണ്ടെന്നും കുടുംബം വ്യക്തമാക്കി. ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷിന്റെ വീട്ടിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇന്ന് ഇന്ത്യക്ക് അഭിമാന നേട്ടം ശ്രീജേഷിലൂടെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ശ്രീജേഷിന്റെ നേതൃത്വത്തിലെ ടീം ഇറങ്ങാൻ പോവുകയുമാണ്. ശ്രീജേഷിൻ്റെ കുടുംബം, അച്ഛനും ഭാര്യയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് ശ്രീജേഷ് ടീമുമായി കളത്തിലേക്ക് ഇറങ്ങുകയാണ്. വെങ്കല പോരാട്ടത്തിന് വേണ്ടി ഒരു അഭിമാനം ഇന്ത്യക്ക് നേടിത്തരുമെന്ന് കരുതാല്ലേ? തീർച്ചയായിട്ടും നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അവൻ്റെ ലാസ്റ്റ് ഇൻ്റർനാഷണൽ മാച്ചാണ്. അവൻ ഇന്ന് റിസൈൻ ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്. അവൻ ജയിച്ച് വരട്ടെ എന്നുള്ള, ജയിച്ച് മെല്ലോണ്ട് വരട്ടെ എന്നുള്ള ഞങ്ങളുടെ എല്ലാവരും ദൈവത്തോടുള്ള ആഗ്രഹം പ്രാർത്ഥനയാണ്. സംസാരിച്ചിരുന്നോ രാവിലെ? സംസാരിച്ച സമയത്ത് എന്താ? രാവിലെ കിട്ടിയ സമയം കിട്ടില്ല. ഇപ്പം അവിടെ എന്തോ കുറഞ്ഞ 10-8 മണിയേക്കാണല്ലോ. വൈറ്റിട്ടുണ്ടാവില്ല. രാവിലെ വിളിച്ച്, ഇന്നലെ വിളിച്ചിരുന്നു. ഇനിയിപ്പോൾ കളിക്ക് പണയുമ്പോൾ വിളിക്കും എന്തായാലും, ഉറപ്പായിട്ടും വിളിക്കും. ഇന്നലെ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അല്ല, ഇത്തരം പ്രതീക്ഷ ഉണ്ട്, നന്നായിട്ടൊരു ഇതിലാ പോകുന്നതെന്ന് പറഞ്ഞ മെഡൽ കൊണ്ടുവരത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച സമയത്ത് നമ്മൾ എല്ലാവരും പ്രതീക്ഷയാണ് തൊട്ടടുത്ത കളിയിൽ. ഓസ്ട്രേലിയ എന്ന് പറയുന്നൊരു ഭീകര ടീമാണ്. അവരെ തോൽപ്പിച്ച് വരുമ്പോൾ നമ്മളൊരു ഗോൾഡ് തന്നെയായിരുന്നു നമ്മൾ പ്രതീക്ഷ. വലിയ ഒരു വിഷമം ആ ഘട്ടത്തിൽ തോന്നിയിരുന്നു. തീർച്ചയായിട്ടും ഭയങ്കര വിഷമമുണ്ട്. കാരണം ഒരിക്കലും അത് ആ കളി ജയിക്കുന്നു തന്നെയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവർ തോൽപ്പിച്ചാണ്, ജർമ്മനിയെ തോൽപ്പിച്ചിട്ടാണ് നമ്മൾ ബ്രോൺസ് മേടിച്ച്. ഇപ്രാവശ്യം നമുക്ക് ഫൈനലിൽ കയറാമെന്ന് ഓർത്തിരുന്നു. പക്ഷെ സ്പോർട്സ് അല്ലേ. തീർച്ചയായിട്ടും ഇപ്പോൾ ശ്രീജേഷിൻ്റെ ഭാര്യ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ഇന്ന് റിട്ടയർമെൻറ്റ് ഗെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിട്ടയർമെൻറ്റ് ഗെയിം ഒരു അവിസ്മരണീയമായ സംഭവമായി മാറും എന്ന് തന്നെ നമുക്ക് കരുതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. റിട്ടയർമെൻറ്റ് മാച്ചിൽ ഒരു മെഡൽ, അതും ഒളിമ്പിക് മെഡൽ, അതുമായിട്ട് വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു വലിയ ഭാഗ്യം ഒരു കായിക താരത്തിന് കിട്ടാനുണ്ടാവില്ല. അപ്പോൾ ആ ഒരു അവസരം ലഭിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇവിടെ ക്രിക്കറ്റിൽ വൻമതിൽ രാഹുൽ ദ്രാവിഡ് എന്ന് പറയും പോലെയാണ് ഹോക്കിയിൽ ശ്രീജേഷ് ഒരു വൻമതിലായി നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രതീക്ഷ വാനോളം ഉണ്ടാകും. അങ്ങനെ തന്നെ അല്ലേ കരുതുന്നത്? തീർച്ചയായും തീർച്ചയായിട്ടും നല്ലോണം പ്രതീക്ഷയുണ്ട്. ടീം എല്ലാവരും വളരെ നല്ലോണം കളിക്കുന്നുണ്ട്. അപ്പം ശ്രീജേഷിലും ടീമിലും വളരെ നല്ല പ്രതീക്ഷയാണുള്ളത്. സംസാരിച്ച സമയത്ത് എന്താ ശ്രീജേഷ് പറയുന്നത്? ശ്രീജേഷ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇത്തവണ ഫൈനലിൽ കയറാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മാച്ച് ലോസ്സായാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല, നെക്സ്റ്റ് ആണ് നോക്കാറുള്ളൂ. ഈ നെക്സ്റ്റ് മാച്ചിനെ കുറിച്ച് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത്. കുടുംബത്തിന്റെ എല്ലാ പിന്തുണയും ശ്രീജേഷിനെ വിളിച്ചറിയിക്കുകയും തുടർച്ചയായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായും.